ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു ഈസി റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നൊരു കിടില കറിയാണ് കേട്ടോ. ചപ്പാത്തിക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. കുക്കറിൽ തന്നെയാണ് ഇത് നമ്മൾ ഉണ്ടാക്കണം. ആദ്യം വേവിക്കുക, പിന്നെ താളിക്കുക, അങ്ങനെയൊന്നുമില്ല. എത്രയും പെട്ടതിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള കറിയാണ്. വീട്ടിലുണ്ടാവണ ബേസിക് മസാലാസ് വെച്ചിട്ടാണ് ഉണ്ടാക്കണം. ചപ്പാത്തിക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ഇതിൽ. ലാസ്റ്റ് ഞാനൊരു ചെറിയൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ടേസ്റ്റിനെ ഒന്നും കൂടി ലിഫ്റ്റ് ചെയ്യണ ഒരു ഒരു ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഓക്കെ, അപ്പം ഇനി നേരിട്ടിട്ട് നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുക്കറിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കണം. കുക്കറിൽ തന്നെയാണ് നമ്മൾ വേവിക്കണതും മസാല താളിക്കണതും എല്ലാം. അപ്പോൾ വേഗത്തിൽ ചടപടേന്ന് പരിപാടി കഴിയുന്ന ഒരു റെസിപ്പിയാണ്. എത്രയും സ്പീഡിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ് യൂസ് ചെയ്യണം. ഫ്രോസൺ വാങ്ങാൻ കിട്ടില്ല, ഫ്രഷ് കിട്ടണവർ അങ്ങനത്തെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഫ്രോസൺ ഇങ്ങനെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചാൽ അത് നല്ല സോഫ്റ്റായിട്ട് വരും. അതേപോലെ ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങാണ്. അത് കുറച്ച് വലുതാക്കി, സാധാരണത്തെ പോലെ അല്ല, നമ്മൾ കുക്കറിലാവുമ്പോൾ വല്ലാതെ ചെറുതാക്കരുത്. എന്താ വെച്ചാൽ രണ്ട് മൂന്ന് വിസിൽ വിളിക്കുമ്പോഴേക്ക് നല്ലോണം ഫലങ്ങ ഉടഞ്ഞു പോകും. അപ്പോൾ കുറച്ച് വലുതാക്കിയിട്ട് നുറുക്കണം. എന്നിട്ട് ഒന്ന് ഉടയ്ക്കേണ്ടതാണ്. അപ്പോൾ കഷ്ണങ്ങൾ ഒന്ന് ചെറുതായിട്ട് അവിടെയും ഇവിടെയും കാണണമെങ്കിൽ കുറച്ച് വലുതാക്കിയിട്ട് നുറുക്കണം. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് അതിനോടൊപ്പം പറയാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുക്കർ വെച്ചു. ഇതാ റിഫൈൻഡ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അല്ല, റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്യണം. വെളിച്ചെണ്ണ യൂസ് ചെയ്യാലും പ്രശ്നമില്ല, പക്ഷേ ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ താളിക്കാനുള്ളത് ജീരകം, അര ടീസ്പൂൺ ജീരകം, അര ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു രണ്ട് ഇങ്ങനത്തെ ചെറിയ കഷ്ണം പട്ട, പിന്നെ രണ്ട് ഗ്രാമ്പു, രണ്ടേ രണ്ട് ഗ്രാമ്പു ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടി ആദ്യം ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. പൊട്ടി വരുമ്പോഴേക്ക് ഒരേ ഒരു വറ്റൽ മുളക്, വറ്റൽ മുളകാണ്, അതും ഇട്ടു. കരിയണേൻ്റെ മുമ്പ് ഉള്ളി, സവാളയാണ് കേട്ടോ. അതിന് ശേഷം എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചിൻ്റെ വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. ഒരു നാലഞ്ച് വെളുത്തുള്ളിയാണ് ഞാൻ വലുതാവുകൊണ്ട് എടുക്കുന്നത്. ചെറുതാണെന്ന് വെച്ചാൽ ഒരു അഞ്ചെട്ടെണ്ണം എടുത്തോളൂ. പിന്നെ ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം, വെളുത്തുള്ളിയാണ് അധികം വേണ്ടത്. അത് രണ്ടും ചതച്ചതാണ്, പേസ്റ്റ് അല്ല. അതും ഇട്ടു ഇളക്കുക, ഒന്ന് കൂട്ട് വരട്ടെ. ഒരു പച്ചമുളക് കീറിയത് ഇടുന്നുണ്ട്, ഒന്നേ ഇടുന്നുള്ളൂ. നന്നായി ചുമന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വേഗത്തിൽ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പം ഇതിലേക്ക് ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റിയ മട്ടർ, അതായത് പച്ചപ്പട്ടാണി, അതിട്ടു. അതിനുശേഷം ഉരുളക്കിഴങ്ങ് കുറച്ച് വലുതാക്കിയിട്ടാണ് നുറുക്കിയിരിക്കണം. രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണേ, അതും ഇട്ടു. അതിനുശേഷം എന്താ തക്കാളി, അതും കുറച്ച് വലുതാക്കിയിട്ടാണ് നുറുക്കിയിരിക്കണം. ചോപ്ഡ് അല്ല കേട്ടോ. അതും ഇട്ടു, നന്നായി മിക്സ് ചെയ്യുക. ഒന്ന് എണ്ണയിട്ടൊന്ന് മിക്സായി വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്, പിന്നെ ഒരു ടീസ്പൂൺ ഞാൻ ഇടിച്ച മുളക്, ഇടിച്ച മുളകാണ് ഇടുന്നത്, എരിവുള്ള മുളക് പൊടിയല്ല. കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂണും ഇടിച്ച മുളകും ഒരു ടീസ്പൂണും. പച്ചമുളക് നമ്മൾ ഒന്നേ ഇട്ടിട്ടുള്ളൂ, വേണ്ട കുറച്ച് കൂട്ടാം കേട്ടോ. നന്നായി ഇതൊന്ന്
എണ്ണയിലൊന്ന് വഴറ്റിയിട്ട് ഈ മസാലയുടെ പച്ചമണം ഒന്ന് പോയി വരട്ടെ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്, 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. നന്നായി ഇളക്ക. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. വേഗത്തിലാവും ചെയ്യും. ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പാ, ഒരു കുക്കർ ഇട്ടിട്ട് വിസിൽ വിളിക്കല്ലേ വേണ്ടുള്ളൂ. വേഗത്തിലാവും ചെയ്യും. ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴന്ന് വരട്ടെ. ഉപ്പിട്ടിട്ടില്ല, ഉപ്പ് വേവണ സമയത്ത് ലാസ്റ്റ് വെക്കാം, ഇടാം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. ഇപ്പം ഒന്നും കൂടി മിക്സ് ചെയ്യുക. ഇതിന് ശേഷം ഇതിലേക്ക് വേണ്ട ഉപ്പ് നമുക്കിടാം. ഉപ്പ് ഇതുവരെ ഇട്ടിട്ട് ചെയ്യാം. ഇനിയിത് ഇളക്കിയിട്ട് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 3 വിസില് അടുപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടയ്ക്കണം, അടയ്ക്കണുണ്ട്. അപ്പോൾ ഇത് അടച്ചിട്ട് ഒരു 3 വിസില് ഹൈ ഫ്ലെയിമിലാണേ, ലോയിലല്ല, ഹൈ ഫ്ലെയിമിൽ. അപ്പോൾ അത് 3 വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തു ഗ്യാസ്. ഞാൻ ഒന്ന് അതിൻ്റെ ആവി പോട്ടെ. അപ്പോൾ ആവി പോയാൽ നമ്മൾ തുറന്ന് നോക്കുന്നുണ്ട് കണ്ടോ. നമ്മുടെ കറി ഓൺ ചെയ്യാം. പാകത്തിന് പറ്റിയിട്ട് ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഈ തവിയോണ്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഉടച്ചാൽ ഉടഞ്ഞു കിട്ടും കേട്ടോ. ഇത്രയാവാൻ പാടുള്ളൂ. അതാണ്, 3 വിസിലിനെക്കാട്ടിലും തയ്യാ നല്ല ചട്നി പോലെയും അങ്ങനെയും ആവരുത്. എന്നാൽ ഇതിങ്ങനെ 1-2 എണ്ണം ഉടഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കറിക്കുള്ള ഗ്രേവി കുറച്ച് തിക്ക്നെസ് പോകും. അല്ലെങ്കിൽ ഇത് വെള്ളം പോലെ ആവില്ലേ നമ്മുടെ കറിയുടെ ഗ്രേവി. എന്ന് വെച്ചാൽ നമ്മളിതിൽ തേങ്ങ വേറെ ഒന്നും ഇടുന്നില്ല. അപ്പോൾ വേഗത്തിലുണ്ടാക്കണ കറിയിൽ ഇതൊന്ന് ജസ്റ്റ് ഒരു 2-3 കഷ്ണം ഉരുളക്കിഴങ്ങിൻ്റെ അവിടെ അവിടെ ഇട്ടൊന്ന് ഉടച്ചാൽ നമുക്ക് ഗ്രേവിക്ക് നല്ല തിക്ക്നെസ് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു ടേസ്റ്റിന് നമ്മൾ ചേർക്കണ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കട്ടത്തൈര്. ഇതൊട്ടും പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. ജസ്റ്റ് ആ പാലിൽ നിന്ന് മാറാനേ പാടുള്ളൂ, നല്ല പുളി പാടില്ല. പുളിയില്ലാത്ത കട്ടത്തൈര് അതും ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഈ ചെറുതായിട്ടൊന്ന് ഒന്ന് കത്തിക്കുന്നുണ്ട് ഗ്യാസ്. ആദ്യം ഗ്യാസ് ഓഫ് ചെയ്തിരുന്നല്ലോ ഞാൻ വിസില് 3 എണ്ണം വന്നതിന് ശേഷം. അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് ഓണാക്കിയിട്ട് തീ കമ്മിയാക്കി വെക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരാനുള്ള ഒരു ഇത്, തൈരിൻ്റെ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് പിടിക്കാനുള്ള ഒരു ഇത് സമയം കൊടുക്കണ്ടു. ഓക്കെ, നന്നായി വെട്ടി തിളക്കിയൊന്നും വേണ്ട കേട്ടോ. ഇത് ഇതായിട്ട് ഒന്ന് കൂടിച്ചേരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ലൂസ് കൂട്ടണം എന്നുള്ളവർക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക കേട്ടോ ആദ്യം വേവിക്കുമ്പോൾ. ഞാൻ 1/2 ഗ്ലാസ്സാണ് ഒഴിച്ചതെന്ന് മാത്രം. ഉപ്പൊക്കെ മതിയോ എന്നുള്ളതൊന്ന് നോക്കുക. കുറച്ചും കൂടി വേണം കേട്ടോ ഉപ്പ്. വേഗം ഇതിൽ കുറച്ച് ഇടുന്നുണ്ട്, കുറച്ച് ഇടുന്നുണ്ട്. ഒന്നിളക്കി തിളവൊന്ന് ഓഫ് ചെയ്തു കേട്ടോ. അത്ര മതി, നല്ലോണം തിളക്കണ്ട. എന്ന് വെച്ചാൽ തൈര് കട്ടത്തൈര് വെച്ചതല്ലേ, അപ്പോൾ പെരന്നം തുടങ്ങും. ഇനി ലാസ്റ്റ് നമ്മളുടെ എല്ലാവരിലും ഇടുന്ന പോലെ നമ്മുടെ മല്ലിയില കുറച്ചിട്ടു. കുറച്ച് ഞാൻ ലാസ്റ്റ് ഗാർണിഷിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു. കുറച്ച് ഇതിലിട്ടിട്ട് ഒന്ന് ഇളക്കി കറി റെഡി ആയിട്ടാ അല്ല കുറുകിയിരിക്കണം പരിവ്. ഇനി ലാസ്റ്റ് വേണച്ചാൽ ഒരു 1/4 ടീസ്പൂണ് വേണച്ചാൽ ഗരം മസാലയും ഇടാം കേട്ടോ. ഞാൻ ഇടലില്ല, ഗരം മസാല ഇടാതെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി ഗരം മസാല ഇഷ്ടമുള്ളവർക്ക് അതും ഇടാം. ഓക്കെ, അപ്പം ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്യുക. ചപ്പാത്തിക്ക് റൈസിനും സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം.
പക്ഷെ ചപ്പാത്തിക്കാണ് ബെസ്റ്റ് കോമ്പിനേഷൻ, എളുപ്പത്തിൽ സ്പീഡിലാവും ചെയ്യും. എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു ഈസി റെസിപ്പി ആയിട്ട്, ഒരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.